हाई കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെ അവരുടെ ഉത്തരദിന മൂന്നാം ദിവസം എന്ന പരീക്ഷയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു തരാനാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഉത്തരദിന ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്നീ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അല്ലേ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് മൂന്നാം ദിവസം പരീക്ഷയാണ് വരാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് ഈ രണ്ട് ദിവസങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടിയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. കൂട്ടുകാരെ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല, എങ്കിലും നമുക്ക് കുറച്ചധികം മൂന്നാം ദിവസം എന്ന പരീക്ഷയിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്ക് വരാനുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കൂട്ടുകാർക്ക് ഒരു പ്രവർത്തനം എന്തായാലും ഒരു ചിത്രം തന്നിട്ട് അതിനെ കുറിച്ചിട്ട് കുറച്ച് വാക്യങ്ങളൊക്കെ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വാക്കുകളാക്കിയിട്ടല്ല വാക്യങ്ങളായിട്ട് തന്നെ എഴുതാനായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രം തരും, എന്നിട്ട് ആ ഒരു ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം, പൂന്തോട്ടം തരികയാണെങ്കിൽ ആ ഒരു ചിത്രത്തിൽ നിറയെ പൂക്കളുണ്ട്, പൂമ്പാറ്റകൾ പാറി നടക്കുന്നു, കുട്ടികൾ കളിക്കുന്നു അല്ലേ. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രം തരുന്ന സമയത്ത് കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് അല്ലേ. അപ്പൊ കൂട്ടുകാർ ഒരു ചിത്രത്തിനെ കുറിച്ച് എഴുതണമെങ്കിൽ ഒരു പൂന്തോട്ടത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വാക്യങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വാക്കുകൾ പഠിച്ചിട്ട് പോകണം. പൂന്തോട്ടം തരികയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അതിൽ എന്തുണ്ട്, പൂക്കളും പൂമ്പാറ്റകളും എന്തായാലും അതിലുണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചിട്ട് പോകണം, പൂ എന്ന് എഴുതാൻ അല്ലെങ്കിൽ പൂക്കൾ എന്ന് എഴുതാൻ പഠിച്ചിട്ട് പോവുക, അതുപോലെ തന്നെ പൂമ്പാറ്റ എന്ന് എഴുതാനും പഠിച്ചിട്ട് പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് വാക്കുകൾ പഠിച്ച് തന്നെ രണ്ട് വാക്യങ്ങൾ എഴുതാം. എന്താ, പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട് അല്ലെ, പിന്നെയോ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാവുന്നതാണല്ലേ. അപ്പൊ നിങ്ങൾ പൂക്കള്, പൂമ്പാറ്റകള്, കുട്ടികൾ എന്നുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവാം. ചിലപ്പോൾ കൂട്ടുകാർക്ക് ചന്തയെ കുറിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വാക്യങ്ങൾ എഴുതാനായി. ചന്തയുടെ ഒരു ചിത്രം തന്നിട്ട് അതിനെ കുറിച്ചിട്ട്, അപ്പൊ ചന്തയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ വാഹനങ്ങൾ ഉണ്ടായിരിക്കും, പച്ചക്കറികൾ ഉണ്ടായിരിക്കും, ഒരുപാട് കടകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. പച്ചക്കറികൾ, പച്ചക്കറികളുടെ പേരുകളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. തക്കാളി, അതുപോലെ മത്തൻ, അതുപോലെ തന്നെ വെണ്ട തുടങ്ങിയ പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ചിത്രത്തിൽ എന്തുണ്ട്, മത്തങ്ങയുണ്ട്, മത്തനുണ്ട്, ചേന കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിലൊക്കെയുള്ള വാക്യങ്ങൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും, ചന്തയെ കുറിച്ച് വിവരണം എഴുതാൻ, ഒരു ചന്തയെ കുറിച്ച് വാക്യങ്ങൾ എഴുതാൻ പറയുന്ന സമയത്ത് കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഇനി പലതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാർക്ക് സ്കൂളിന്റെ ഒരു ചിത്രമായിരിക്കും തരേണ്ടായിരിക്കും. ഒരു സ്കൂളിന്റെ ചിത്രം തന്നിട്ട് എന്ത് ചെയ്യാം, ആ ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നായിരിക്കും എഴുതാനായിട്ട് വരാം. സ്കൂളിന്റെ ചിത്രം തരുന്ന സമയത്ത് അതിന്റെ മുന്നിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു പൂന്തോട്ടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. സ്കൂളാകുമ്പോൾ എന്തായാലും മുറ്റത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പൂക്ക് ഒരു പൂന്തോട്ടം തരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. അപ്പൊ ഇത് സ്കൂളിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഈ വാക്യങ്ങളൊക്കെ ചേർത്തൂടെ. ചിത്രത്തിൽ നിറയെ പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വാക്യങ്ങളിലും ഉൾപ്പെടുത്താവുന്നതാണ്. സ്കൂളിനെ കുറിച്ച് എഴുതാൻ പറയുന്ന സമയത്തും അതിലും ചേർക്കാൻ പറ്റുന്ന വാക്യങ്ങളാണ് അതൊക്കെ. അപ്പൊ എന്ത് ചെയ്യാം, കൂട്ടുകാർ ഇത്തരത്തിൽ കുറച്ച് വാക്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പം ഒരു പാറ്റേൺ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പാറ്റേൺ രൂപം നമ്മൾ ഇത്ര ദിവസമായിട്ടും ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് മൂന്നാം ദിവസത്തിൽ ഒരു പാറ്റേൺ പോലെ ചിലപ്പോൾ കൂട്ടുകാർക്ക് ചോദിക്കാം. ചിലപ്പോൾ ചിത്രങ്ങളായിരിക്കും കേട്ടോ. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ചിത്രം തന്നെ ഒരു ആപ്പിളിന്റെ അല്ലെങ്കിൽ ലഡു, എന്തെങ്കിലും ആദ്യം ഒരു ലഡു തന്നു, പിന്നെ എന്ത് ചെയ്തു അടുത്തതായിട്ട് രണ്ട് ലഡു തന്നു, അടുത്തതായിട്ട് മൂന്ന് ലഡു തന്നു, പിന്നെ എന്ത് ചെയ്തു ഒരു വരയും ഇട്ടു. അപ്പൊ അടുത്തത് എത്രയായിരിക്കും അല്ലെ. ആദ്യം ഒന്ന് തന്നു, പിന്നെ രണ്ട് തന്നു, പിന്നെ മൂന്നെണ്ണമാണ് തന്നത്. നമുക്ക് തൊട്ടടുത്തുള്ള എത്ര നമുക്ക് അറിയാം, എത്ര എണ്ണമായിരിക്കും, നാലെണ്ണമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഇനി അതല്ല, ചിലപ്പോ ഇങ്ങനെയായിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം രണ്ട് ലഡു തന്നു, പിന്നെ അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ലഡു തന്നു, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലഡു തന്നു. അടുത്തത് കണ്ടെത്താനായിട്ടാ നോക്കിക്കേ. ആദ്യമേ തന്നെ ഒന്ന് രണ്ട് തന്നു, പിന്നെ എത്ര തന്നു, നാലെണ്ണം തന്നു, പിന്നെ എത്ര തന്നു, ആറെണ്ണം തന്നു അല്ലേ. അപ്പൊ അടുത്തത് എത്ര ഉണ്ടായിരിക്കും, എട്ടെണ്ണായിരിക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. അപ്പൊ ഇതേ രീതിയിലൊരു പാറ്റേൺ എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് വരാവുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ തന്നിട്ടായിരിക്കും ചിലപ്പോൾ സംഖ്യകൾ തരാനുള്ള സാധ്യതയില്ലെങ്കിലും നോക്കിക്കേ. ഇപ്പൊ ഇതുപോലത്തെ സംഖ്യയാക്കി മാറ്റി എഴുതാണെങ്കിൽ ഈ പാറ്റേൺ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ രണ്ട് അല്ലെ, പിന്നെയോ നാല്, പിന്നെയോ ആറ്, പിന്നെ എത്രയാണ് എട്ട്. ഇല്ല, അതായത് രണ്ടെണ്ണം വീതം ഇവിടെ അത് രണ്ട് ലഡു തന്നു, അതിലേക്ക് വീണ്ടും ഒരു രണ്ട് ലഡു കൂടി ചേർന്നിട്ട് നാല് ലഡുകളായി, പിന്നെയും ഒരു രണ്ട് ലഡു ചേർന്നിട്ട് ആറ് ലഡുവായി, വീണ്ടും ഒരു രണ്ട് ലഡു ചേർന്നിട്ട് എത്രയായി, എട്ട് ലഡുവായി. ഇല്ലേ, ഇവിടെയാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇവിടെ എത്ര വീതമാണ് കൂടി പോകുന്നത്, ഒന്ന് വീതമാണ് കൂടി പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ കൂട്ടുകാർക്ക്, ഒരു ചിത്ര പാറ്റേണോ അല്ലെങ്കിൽ സംഖ്യകൾ തന്നിട്ടുള്ള ഒരു പാറ്റേണോ കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ.
പിന്നെ കൂട്ടുകാർക്ക് വരുന്നത് കൂട്ടലും കുറയ്ക്കലും ഒക്കെ വരുന്ന ചില കണക്കുകളാണ്. അതായത് നമുക്ക് ഒരു കണക്ക് നോക്കാം. ഇത് മുൻവർഷത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇവിടെ കുറയ്ക്കൽ ചെയ്യാനല്ല കുറയ്ക്കാനല്ല, അതപ്പോ കൂട്ടുകാർ എന്ത് ചെയ്യുക, നാളത്തേക്ക് നിങ്ങൾ കുറയ്ക്കാനും കൂട്ടാൻ, അതായത് രണ്ടക്ക സംഖ്യകൾ വരുന്ന കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ടീച്ചറൊരു ചോദ്യം വായിക്കാം. കഴിച്ചത് എത്ര, കഴിച്ച പഴങ്ങളുടെ എണ്ണം കണ്ടെത്തു. അപ്പൊ കൂട്ടുകാർക്ക് അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, ടീച്ചർ കാണിക്ക. അപ്പൊ ഇതാണ് കൂട്ടുകാർക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ള ഒരു പട്ടിക കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഒരു കോളത്തിൽ പഴങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, അടുത്ത കോളത്തിൽ ആകെ, അടുത്തത് ബാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാരെ ഇവിടെ കണ്ടെത്തേണ്ടത് എന്താണ്, ഓരോന്നും കഴിച്ച പഴങ്ങളുടെ എണ്ണമാണ്, ഓരോ പഴവും എത്ര എണ്ണം വീതമാണ് കഴിച്ചത് എന്നാണ് കേട്ടോ. കഴിച്ച പഴങ്ങളുടെ എണ്ണം കണ്ടെത്താണ്. നോക്കിക്കേ, സപ്പോട്ട ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു, 16 എണ്ണമായിട്ട് ഉണ്ടായിരുന്നത് അല്ലേ. അതിന് ബാക്കി എത്രയുണ്ട്, 8 എണ്ണമാണ് ബാക്കിയുള്ളത്. അപ്പൊ കഴിച്ചത് കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ ഏത് ക്രിയ ചെയ്യണം, കുറയ്ക്കലാണ് ചെയ്യേണ്ടത്. അതായത് ആകെ ഉള്ളതിൽ നിന്ന് ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് കഴിച്ചെണ്ണം കിട്ടില്ലേ, 16 കുറയ്ക്കണം, 8 ചെയ്ത നമുക്ക് എത്ര എണ്ണം സപ്പോട്ടയാണ് കഴിച്ചതെന്ന് കിട്ടും. അടുത്ത നോക്കിക്കെ, ആപ്പിൾ, ആപ്പിൾ ആകെ ഉണ്ടായിരുന്നത് 9 ആണ്, ബാക്കി 5 എണ്ണമാണല്ലോ. അപ്പൊ കഴിച്ചത് എത്ര എണ്ണമാണ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 9 കുറയ്ക്കണം, 5 ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ മാങ്ങ പേരയ്ക്കൊക്കെ ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ആദ്യം എന്താണ്, സപ്പോട്ടയാണല്ലോ, സപ്പോട്ട ആകെ 16 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 8 എണ്ണം കഴിച്ചു, ബാക്കി എത്ര ഉണ്ടായിരിക്കും നമ്മൾ കണ്ടെത്താനായിട്ട്, 16 കുറയ്ക്കണം, 8 ചെയ്യണം, എത്രയാണ് ആൻസർ വരുന്നത്, 8 തന്നെയാണ് അല്ലെ, 8 എണ്ണം കഴിച്ചു. അടുത്തത് ആപ്പിൾ, 9 എണ്ണമാണ് ഉണ്ടായിരുന്നത്, ബാക്കി കാണാൻ, ബാക്കി എത്രയാണുള്ളത്, 5 എണ്ണമാണല്ലേ, എങ്കിൽ എത്ര എണ്ണം കഴിച്ചു, 4 ആപ്പിള് കഴിച്ചില്ല. അതുപോലെ മാങ്ങ നോക്കിക്കിയ, 11 എണ്ണമാണ് ഉള്ളത്, അതിൽ ബാക്കി 6 എണ്ണമാണ്. അപ്പൊ 11 കുറയ്ക്കണം, 6 ചെയ്യണം. ഇവിടെ നമ്മൾ 6 എണ്ണി എവിടേക്ക് എത്തിക്ക, 11 എത്തിക്കുക. അതായത് 7, 8, 9, 10, 11 അല്ലേ. അതായത് 5 എണ്ണം കഴിച്ചു അല്ലേ, മാങ്ങ എത്ര എണ്ണം കഴിച്ചു, 5 എണ്ണം കഴിച്ചു. അടുത്തത് പേരൊക്കെ നോക്കൂ, 17 പേരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ എത്ര എണ്ണമാണ് ബാക്കിയുള്ളത്, 16 എണ്ണമാണ് ബാക്കിയുള്ളത് അല്ലേ. എങ്കിൽ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടായിരിക്കും, 14 എണ്ണിയിട്ട് എവിടേക്ക് എത്തിക്കണം നമുക്ക്, 17 എത്തിക്കണം അല്ലെ. 14, 15, 16, 17 അല്ലേ. അതായത് എത്ര എണ്ണം കഴിച്ചു, 3 എണ്ണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മള് പഴങ്ങൾ ഓരോന്നും എത്രയാണ് കഴിച്ചതെന്ന് കണ്ടെത്തിയില്ലേ, കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ ചെയ്യേണ്ട ക്രിയ ഏതാണ്, കുറയ്ക്കാനുള്ള കണക്ക് വന്നില്ല. അതിവിടെ രണ്ടക്ക സംഖ്യ നമ്മൾ ഒരക്ക സംഖ്യ കുറയ്ക്കുന്നത് വന്നിട്ടേ. ഈ 9-ൽ നിന്ന് 5 കുറയ്ക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് വേണമെങ്കിൽ കൈകളിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ വരകൾ വരച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, 1-ൽ നിന്ന് മായച്ച് കളഞ്ഞിട്ടൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ രണ്ടക്ക സംഖ്യകൾ വന്നു, ആ സമയത്ത് എന്ത് ചെയ്യാം, കൂട്ടുകാര് ഈ ഒരു സംഖ്യ എണ്ണിയിട്ട് ഇതിലേക്ക് എത്തിക്കാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതേ രീതിയിൽ കുറച്ച് നോക്കുക കേട്ടോ. പിന്നെ കൂട്ടുകാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് വന്ന ഒരു ചോദ്യമാണ്, ഏത് പഴമാണ് കൂടുതൽ എണ്ണം കഴിച്ചത്. ഏത് പഴമാണ് ഇവിടെ 8, 7, 5, 3 ഇല്ല, അപ്പൊ 8 ആണ് ഇതിൽ ഏറ്റവും വലുത്. അതായത് ഏത് പഴമാണ് സപ്പോർട്ടിയാണ് കൂടുതൽ എണ്ണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു കണക്കിൽ വരുന്നത് നമുക്ക് ഏത് ക്രിയയാണ്, കുറയ്ക്കാനുള്ളതാണ് അല്ലേ. ഇതിൽ തന്നെ കൂട്ടുകാർക്ക് കൂട്ടാനുള്ള കണക്കുകൾ വരുന്ന ചോദ്യങ്ങളും നാളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അത്തരത്തിലുള്ള ചോദ്യം നോക്കൂ, അയലയും മത്തിയും ആർക്കാണ് കൂടുതൽ എണ്ണം മീൻ കിട്ടിയത്. ഇതേ രീതിയിൽ തന്നെ ഒരു പട്ടികയാണ് ടീച്ചർ കാണിച്ചുതരാം. അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മീനുകൾ കിട്ടിയത് എന്നാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പട്ടിക നോക്കൂ. ഇവിടെ ആദ്യത്തെ കുളത്തില് അനീസ, രണ്ടാമത്തെ കുളത്തില് മീനില്ല അയല മീനും മത്തി മീനും, മൂന്നാമത്തെ കുളത്തില് ആകെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ആകെ എന്ന് പറയുന്ന കുളമാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അതായത് ഓരോരുത്തർക്കും കിട്ടിയ മീനുകളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അനീസയ്ക്ക് നോക്കൂ, അയല മീൻ എത്ര എണ്ണം കിട്ടി, 7 എണ്ണം കിട്ടി അല്ലേ. മത്തി മീൻ എത്ര എണ്ണം കിട്ടി, 15 എണ്ണം കിട്ടി. സലിലിനെ നോക്കൂ, അയല മീൻ 9 എണ്ണം, മത്തി 8 എണ്ണം. മനുവിനാണെങ്കിൽ അയല 12 എണ്ണം, മത്തി 6 എണ്ണം. അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയ മീനുകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് ആകെയാണ് കണ്ടെത്തേണ്ടത് അല്ലേ. ആകെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണോ കുറയ്ക്കണോ, എന്താണ് ഏത് ക്രിയയാണ് ചെയ്യേണ്ടത്, കൂട്ടുന്ന ക്രിയയാണ് ചെയ്യുക. അതായത് 7-ലോട്ട് 15 കൂട്ടിയിട്ട് എഴുതുക, 9-ലേക്ക് 8 കൂട്ടിയിട്ട് എഴുതുക, 12-ലോട്ട് 6 കൂട്ടിയിട്ട് എഴുതുക കേട്ടോ. ഇവിടെ നോക്കിക്കേതാ, രണ്ടക്ക സംഖ്യകളിലേക്ക് ഒരക്ക സംഖ്യ കൂട്ടാനുള്ള ക്രിയ വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യാം, നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ കൂട്ടുന്നത്, രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാനും ഒരക്ക സംഖ്യ തമ്മിൽ കൂട്ടുന്നതും കൂട്ടുകാർ ഓർത്ത് വെച്ചിട്ടുണ്ട് പോകാനായിട്ട്. അപ്പൊ നോക്കൂ, 7-ലോട്ട് 15 കൂട്ടണം. എത്രയാണ് ആൻസർ കിട്ടുന്നത്, 7-ലോട്ട് 15 കൂട്ടിയാൽ എത്രയാണ്, 22 ആണ് അല്ലേ. അതായത് നമ്മുടെ അനീസയ്ക്ക് എത്ര മീൻ കിട്ടി, 22 മീൻ കിട്ടി. സനലിനെ നോക്കൂ, 9 അയലയും 8 മത്തിയാണ് അല്ലേ, രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് ആൻസർ വരുന്നത്, 17 ആണ്. സനലിനാണെങ്കിൽ 17 മീൻ കിട്ടി. നവലിനെ നോക്കൂ, അയല 12 എണ്ണം, മത്തി 6 എണ്ണം അല്ലേ. എങ്കിൽ മൊത്തം എത്ര മീൻ കിട്ടി, 18 മീൻ കിട്ടി അല്ലേ, 18 മീൻ കിട്ടി. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള മീനുകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തി. അനീസ 22, സനൽ 17, മനു 18. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്, ആ
മീം കിട്ടിയത് 22 17 18 ഇതിലെ വലിയ സംഖ്യ ഏതാണ് 22 ഇതാരാണ് അനീസ അല്ലേ അതായത് അനീസയ്ക്കാണ് കൂടുതൽ എണ്ണ മീൻ കിട്ടിയിട്ടുള്ളത് മറ്റൊരു ചോദ്യമാണ് കുറവ് കിട്ടിയത് ആർക്ക് ഇതിൽ ഏറ്റവും കുറവ് കിട്ടിയത് ആരാണ് 17 ആണോ 18 ആണോ ചെറുത് 17 ആണ് അല്ലേ അതാരാണ് സനലിനാണ് ഏറ്റവും കുറവ് മീൻ കിട്ടിയത് അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ കൂട്ടുകാരെ നന്നായിട്ട് ഓർത്ത് വെച്ചിട്ട് ഈ ക്രിയകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ വരാൻ ക്രിയകൾ വരുന്ന കണക്കുകളൊക്കെ കൂടുതൽ കൂടുതൽ കൂട്ടുകാരെ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ.